ബോട്ട് നമ്മളെ മീനാക്കുപരി ജിദ്ദയിൽ നിന്ന് മക്കത്ത് പോണ കുബരിയിൽ നിന്ന് ജീസാൻ പോകുന്ന റോഡിലോട്ടുള്ള എന്താ പറയുക ബ്രിഡ്ജ് ചെരിഞ്ഞിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചായ എടുക്കാൻ വേണ്ടി നിർത്തിയാണ്. ചായ അല്ല ആക്ച്വലി മോസ്റ്റാണ് ഹോർലിക്സ്. ഹോർലിക്സ് കുടിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെയാണ്, സുബൈറിനെ. സുബൈർ റൂമിൽ ഹോർലിക്സ് ഉണ്ട്. ഹോർലിക്സ് കൊടുത്തിട്ട് എപ്പോഴും എനിക്കുണ്ടാക്കി തരും. സംഭവം എന്താ പറയുക, എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അല്ലെങ്കിൽ ഞാൻ കട്ടുപിടിക്കും. റോഡൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള തിരക്കൊക്കെ ഉണ്ട്. ലൊക്കേഷന് ജീസാൻ റോഡിൽ നിന്ന് നമ്മളെ ഹറസാത്തിലുള്ള ബട്ടർഫ്ലൈ ക്ലബ് കുബരി യൂ ടേൺ ഇട്ടിട്ട് കുറച്ച് ബാക്കോട്ട് വന്ന് വലത്തോട്ടുള്ള റോഡിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ റോഡാണ് ലൊക്കേഷനിൽ കാണിക്കുന്നത്. പോയി നോക്കാം. എടാ ഇത് റോഡിനെ ഉണ്ടോ ലൊക്കേഷൻ കാണിക്കുന്നത്? വഴിയൊക്കെ ഉണ്ട്. ഇതൊരു തള്ളലൊക്കെ ഉണ്ട്. റോഡൊന്നും ഇല്ല, അഡ്ജസ്റ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കണം. പോവാണ് വീണ്ടും വലത്തോട്ട്. ഇതിങ്ങനെ പോയിട്ട് ഇതിപ്പോ പണ്ടത്തെ ഗ്രീൻ വാലിക്ക് തന്നെയാണ്. സ്ഥലത്തിന് പേരിട്ടുണ്ടോ? ഗ്രീൻവാലി ടു. ഗ്രീൻവാലി ടു നമുക്ക് തൽക്കാലം അങ്ങനെ വിളിക്കാം. ഇവിടുത്തെ റോഡൊന്നും ഇല്ല, അവിടെ നമുക്ക് എങ്ങനെയും പോവാം. കണ്ട അതൊക്കെ വണ്ടികൾ പോയിട്ടുള്ള ടയറിന്റെ പൂട്ട് മാത്രമേ ഉള്ളൂ, ടയർ പ്രിന്റ് മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ ഇതിനോടൊക്കെ ആരെന്തൊക്കെ വന്നിട്ടുണ്ട്? ഔട്ട്ലാൻഡാണ് പക്ക ഔട്ട്ലാൻഡാണ്. അവിടെയൊക്കെ മരങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവിടെ തീയിട്ടുണ്ടല്ലോ. ഒന്നും ഒരു മെയിൻ്റനൻസ് ഇല്ലാണ്ട് കിടക്കുന്നില്ലേ. എവിടെ തീ അങ്ങോട്ടേക്ക് പോകണോ? എല്ലാവരും ഇവിടെ വന്നില്ലേ, കുറച്ചുകൂടെ പോയാൽ അവിടെ ഏകദേശം അങ്ങോട്ടേക്ക് എത്തിയ മട്ടാണ്. റോഡൊക്കെ വെറും മണലാണ്, ടയറ് ഇവിടെ കുടുങ്ങി കഴിഞ്ഞാതെ മൂഞ്ചും എന്നെല്ലാം പറയേണ്ടി വരും. കുറച്ച് അങ്ങോട്ടേക്ക് ആരുടെയൊക്കെ ഉണ്ട് തോന്നുന്നു, ആണാർക്കൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തെറ്റി ഇതുവരെ വന്ന വഴിയിലൊന്നും ആരുണ്ടായിരുന്നില്ല. ഇത് വണ്ടി ഇത് ഒഴിവാക്കി വണ്ടിയടാ, സ്ക്രാപ്പാണ്. ഞാൻ വിചാരിച്ചു വണ്ടിയിലാരാ വന്നതെന്ന്. സ്ക്രാപ്പൊക്കെ ഉണ്ട്, ഫ്രിഡ്ജൊക്കെ. കുറച്ച് അവിടെ എന്തൊക്കെ വെളിച്ചം കാണുന്ന പോലെ തോന്നുന്നു കേട്ടോ. ഈ വണ്ടി കണ്ടറ, ആളെ കണ്ടറ. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതെന്തോ ഒരു തോട് പോലുള്ള സംഭവമാണ്. കുറെ വണ്ടികൾ കാണുന്നുണ്ട്. അവിടെ ആരുടെയൊക്കെ കുറച്ച് ഐസ്ക്രീം കച്ചവടം ചെയ്യുന്നു. നല്ല പൊടി, വിച്ച് മീൻസ് ആളുകളുണ്ട്. ആ ഇവിടെ വെള്ളം ഒലിക്കുന്ന സ്ഥലമാണ്, കണ്ടോ. ഡാം പോലെ സെറ്റ് ചെയ്തിരിക്കുക. ഡാമല്ല, അതുപോലെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ ഫാമിലി ഒക്കെ വരുന്ന സ്ഥലമാണ് അല്ലേ. റോഡൊന്നും അത്ര വലിയ സുഖമൊന്നല്ല, എന്നാലും അത് ഓഗാണ്, ഓഗ് പോലാണ്. ഇതാണ്, അവിടുന്ന് ഒന്നായിട്ട് വെള്ളം വന്നിട്ട് അവിടെ ഇങ്ങനെ ഇറക്കുന്ന പരിപാടിയാണ്. ഓഗാരം, ഓഗാരം എന്നൊക്കെ പറയാം. ഇത് കെട്ടി നിർത്തിയിട്ട് താഴോട്ടൊരു ഒഴുക്കുണ്ടാക്കിയിരിക്കാണ്. ഫാമിലി ഒക്കെ വന്നിരിക്കാം, നമുക്കിവിടുത്തെ വന്നിരിക്കാം. ഇവിടെ ചാടാണെന്നുള്ളൊരു ഇതൊന്നുമില്ല. അല്ല, ചാടാൻ പറ്റില്ല കേട്ടോ അവിടെ. ആളുകൾ ഇറങ്ങുന്നൊക്കെ ഉണ്ട്, വേണ്ടവർക്ക് ഇറങ്ങാം. ആഴമൊന്നുമില്ല വെള്ളത്തിന്, ഒട്ടും ആഴമല്ല. ജസ്റ്റ് ഇങ്ങനെ നല്ല ഒഴുക്കുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ഒട്ടും ആഴമല്ല. ഇറങ്ങേണ്ടവർക്കൊക്കെ ഇറങ്ങാം, വെറുതെ അവിടെ പോയിട്ട് ഇരിക്കാം.
വെച്ചാല് പിന്നെ വെള്ളം ആ ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നിട്ട് അവിടെ ചെറിയ രൂപത്തിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എത്തുമ്പോൾ ഇവിടുന്നും വെള്ളം ഇങ്ങനെ അടിയിലോട്ട് നല്ലൊരു ഒഴുക്കുള്ള രൂപത്തിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നിരിക്കാം, സംസാരിക്കാം, അതിനു വേണ്ടിയുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇപ്പം ലൈറ്റൊക്കെ ഏകദേശം ഔട്ടായി തുടങ്ങി, എങ്കിൽ പോലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ എൻജോയ് ചെയ്യാം. വെള്ളത്തിൻ്റെ നല്ല ഒഴുക്കുണ്ട്. എനിക്കിവിടെ ഏറ്റവും പ്രിയങ്കരമായിട്ട് തോന്നിയത്, വളരെയധികം ഇഷ്ടപ്പെട്ടത്, ഈ വെള്ളത്തിൻ്റെ വെള്ളം ഒഴുകുന്ന ശബ്ദം നല്ല ഫീലിംഗാണ്. വെള്ളം ഒഴുകുന്ന ശബ്ദം പിന്നെ ഇതുപോലുള്ള ചെറിയ ഫണ്ട്സൊക്കെ ഉണ്ട്, കുതിര സവാരി അതുപോലെ തന്നെ ഒട്ടക സവാരി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിലുള്ളവർക്കും സ്പെൻഡ് ചെയ്യാം. ഇത് ചെറിയൊരു കുതിര ഇപ്പുറത്ത്, അയ്യോ ഇത് കുതിര അല്ല. ഇതെല്ലാവരും കാരായിട്ട് എടുക്കണം. നോ സ്വിമ്മിങ് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, നീന്തരുത്. അപ്പോ ഞങ്ങൾക്ക് പറ്റിയ ഫാൾട്ട് എന്താന്ന് വെച്ചാല് ഞങ്ങള് ജിദ്ദിയിൽ നിന്ന് ലേറ്റ് ആയിട്ടാ പോകുന്നത്. ഏകദേശം ഒരു 6 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജിദ്ദിയിൽ നിന്ന് വന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് 6:30 ആയി. അപ്പോഴേക്കും ലേറ്റൊക്കെ ഏകദേശം പോയി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ പോലും വലിയ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിലൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ അപ്പുറത്തേട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വീണ്ടും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരു ദിവസം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്ഥലത്ത് വരാനുള്ള പ്ലാൻ ഉണ്ട്. കാരണം കുറച്ചുകൂടെ എന്തൊക്കെ കാണാനുണ്ട് തോന്നുന്നു. സംശയമുണ്ട് ഇതൊന്നും ഇവിടെ ഫുള്ള് മണൽ ഇവിടെ കുടുങ്ങി കഴിഞ്ഞാൽ അവിടെ കിടക്കേണ്ടി വരും.